സംഗീത 119 യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ ആചരിക്കും. എന്നെ ആശേഷ ഉപേക്ഷിക്കരുത്. ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടപ്പാൻ എനിക്ക് ഇട വരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉദ്ദേശിച്ചേ. ഞാൻ രാത്രങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവ്വസമ്പത്തിൽ വന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയെ നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുതേ. നിന്റെ വിധികൾക്കായ നിത്യം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്നെ നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശവിക്കപ്പെട്ട അഹങ്കാരികളെ നീ പരസിക്കുന്നു. നിന്നെ അഭിമാനം എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയിൽ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരുമാകുന്നു. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരം അല്ലേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉദ്ദേശിച്ചണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഒരുങ്ങുന്നു. തിരുവചന പ്രകാരം എന്നെ നിവർത്തണമേ. പോഷ്കിൻ്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ കൽപ്പനകളെ എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തരുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുതേ. നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലോടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്ക്കുമാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വേണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ നിന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയിൽ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അയറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എനിക്ക് എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കാൻ സത്യത്തിന്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നീ എൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ, നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ച് എൻ്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതെന്ന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാർ പാർശ്വങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. താനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നു. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു.
യഹോവേ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ചാമേ. യഹോവേ തിരുവാസന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പനകളിൽ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പേ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, നിന്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നു. ഞാൻ അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. എൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊന്നുവെള്ളി നാണയത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാൻ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എൻ്റെ ആശ്വാസനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ലജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളെ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു. നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എൻ്റെ കണ്ണിൽ നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. പുകയെ തേച്ച് തുരുത്തി പോലെ ഞാൻ ആകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്ക് കുഴിവിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു, എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. ഞാൻ നിന്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവൻ എത്ര എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പാൻ പതിയിരിക്കുന്നു. ഞാനും നിരസാക്ഷ്യങ്ങളെ അന്വേഷിക്കുന്നു. ഞാനും നിരസാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനകൾ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയം ആകുന്നു. ഇടവിടാതെ അതിൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കും കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ എൻ്റെ വയോധികന്മാരിലും ഞാൻ വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും എൻ്റെ കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരുന്നു, യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ എൻ്റെ വായുടെ സ്വമേധാ ദാനങ്ങളെ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കെണി വെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിപ്പാൻ നിന്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു. ഇത് മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എങ്കിലും
നിന്റെ ന്യായപ്രമാണം എൻ്റെ എനിക്ക് പ്രിയമാകുന്നു, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു, തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവിൻ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ വചനപ്രകാരം എന്നെ താങ്ങേണമേ. ഞാൻ എൻ്റെ പ്രത്യാശയിൽ ലജിച്ചു പോകരുതേ. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങേണമേ. നിന്റെ ചട്ടങ്ങളെ ഞാൻ നിരന്തരം രസിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെ നീ നിരസിക്കുന്നു, അവരുടെ വഞ്ചന വ്യക്തമാകുന്നു. നീ സകല ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്ങളുള്ള ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതിയും ന്യായം പ്രവർത്തിക്കുന്നു. എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി അയക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ. എൻ്റെ കണ്ണ് നിന്റെ രക്ഷയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ യഹോവ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകിയണമേ. യഹോവ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തുനിന്നി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കാൻ ഞാൻ എൻ്റെ വായ തുറന്ന് കേൾക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് അടിയനോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതിയോടും എന്നെ ഭരിക്കരുതേ. മനുഷ്യൻ്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയൻ്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായപ്രമാണം അനുസരിക്കായാൽ എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ നീ നീതിമാനാകുന്നു. നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. അതുകൊണ്ട് അടിയൻ അത് പ്രിയമാകുന്നു. ഞാൻ അല്പനെ നിന്ദിതനുമാകുന്നു എങ്കിലും നിന്റെ പ്രമാണങ്ങളെ ഞാൻ മറക്കുന്നില്ല. നിന്റെ നീതി ശാസ്ത്രവും നീതി നിന്റെ ന്യായപ്രമാണം സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിന്റെ കൽപ്പനകൾ എന്നെ പ്രമോദമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതി ഉള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടത് എനിക്ക് ബുദ്ധി നൽകണമേ. പൂർണ്ണഹൃദയത്തോടെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് ഉത്തരം അറിയണമേ. യഹോവേ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നെ രക്ഷിക്കണമേ. യഹോവേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനത്തെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എൻ്റെ അപേക്ഷ കേൾക്കണമേ. യഹോവ നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടത പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു. അവർ നിന്റെ ന്യായപ്രമാണത്തോട് അകന്നിരിക്കുന്നു. യഹോവ നീ സമീപസ്ഥനാകുന്നു. നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നീ സാക്ഷ്യങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായപ്രമാണം മറക്കുന്നില്ല. എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വിടുവിക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ നിന്റെ കരുണ വലിയതാകുന്നു. നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരികളും വളരെ ആകുന്നു എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു. അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനങ്ങളുടെ സാരം സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികൾ എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകൂട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഫോഷ്ക്ക് പകച്ചു വെറുക്കുന്നു. നിന്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കും. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു.
നിന്റെ പ്രമാ ഞാൻ നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നു. എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെയും നിന്റെ പ്രമാണങ്ങളെയും പ്രമാണിക്കുന്നു. എൻ്റെ വഴികളൊക്കെ നിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു. യഹോവ എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങൾ എനിക്ക് ഉദ്ദേശിച്ച് തരുന്നത് കൊണ്ട് എൻ്റെ ആദരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവെ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാനാകുന്നു. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമേ. നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല.